നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കോവിഡിന്റെ രണ്ടാം തരംഗം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മെയ് 4 മുതൽ 9 വരെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. അതിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭാ പരിധിയിലും പരിശോധന ശക്തമാക്കി. ഒരു ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോട്ടലുകളിൽ രാത്രി 8 മണി വരെ പാർസൽ നൽകാം. ഇത്തരത്തിലുള്ള ഇളവുകൾ മാത്രമാണ് ഇവിടെ ലഭ്യമായിരിക്കുന്നത്. ജനങ്ങൾ അനാവശ്യമായിട്ട് ഇന്നലെയൊക്കെ വളരെ കൂടുതലായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ലോക്ക്ഡൗൺ ആയതുകൊണ്ട്, ലോക്ക്ഡൗൺ അല്ല, ലോക്ക്ഡൗണിൻ്റെ എഫക്റ്റ് ആയതുകൊണ്ട് പൊതുവെ ആൾക്കാർ കുറവാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ തടയലും ഉണ്ടാകുന്നുണ്ട്. ജനങ്ങളും അതേപോലെ തന്നെ സഹകരിക്കണമെന്നാണ് പോലീസിന് പറയാനുള്ളത്. എത്രത്തോളമാണ് ഇവിടെ പയ്യന്നൂർ നഗരസഭയിൽ ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളമാണുള്ളത്? പയ്യന്നൂർ നഗരസഭയിൽ നമ്മളെ മുനിസിപ്പാലിറ്റിയിൽ 15 വാർഡുകൾ മൈക്രോ കണ്ടെയ്ൻമെൻറ് സോണായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ പോസിറ്റീവ് കേസ് കൂടുകയാണ്, ഓരോ ദിവസത്തോളം കഴിയുന്നതോറും കൂടുകയാണ്. അപ്പോൾ പോലീസിന് മാത്രം അത് തടഞ്ഞു നിർത്താൻ പറ്റില്ല. കടകളിലെ ആൾക്കാരും അതുപോലെയുള്ള മറ്റ് സാമൂഹ്യ പ്രവർത്തകരും ബോർഡ് വളണ്ടിയേഴ്സും വളരെ നല്ല രീതിയിൽ സഹകരിച്ചാൽ മാത്രമേ, എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്, കുറച്ചുകൂടി നല്ല രീതിയിൽ സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ മഹാമാരിയെ പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ. അനാവശ്യ സാധനങ്ങൾക്ക് വീടിൻ്റെ അടുത്ത് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ കൂടി പയ്യന്നൂർ ടൗണിലേക്ക് വരുന്ന ഒരു പ്രവണത ആൾക്കാർ കണ്ടുവരുന്നുണ്ട്. ഇത് കർശനമായിട്ടും തടയേണ്ടതാണ്. ആളുകൾ നമ്മളോട് വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പോലീസിനെ പേടിച്ച് പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളൊരു പ്രവണത ജനങ്ങൾ പൂർണ്ണമായും മാറ്റേണ്ടതുണ്ട്. കോവിഡിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ്, അത് സമ്മാനിക്കുന്ന ദുരന്തം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീട്ടിൽ തന്നെ എല്ലാവരും അടങ്ങിയിരിക്കേണ്ടതാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് പയ്യന്നൂർ നഗരസഭയിലേക്കും മറ്റും അല്ലെങ്കിൽ റോഡിലേക്ക് ഇറങ്ങേണ്ടത്. വളരെ അത്യാവശ്യമായ സാഹചര്യത്തിൽ മാത്രമാണ് എന്ന് കൃത്യമായി ആളുകൾ ബോധവാന്മാരാകണം. പോലീസ് മാത്രം വിചാരിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടി കൊണ്ട് മാത്രം ഒന്നും ഇവിടെ മാറാൻ പോകുന്നു ില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിതീവ്രമാകുന്ന സാഹചര്യത്തിൽ മെയ് 4 മുതൽ 9 വരെ കർശന നിയന്ത്രണം. അവശ്യ സർവീസുകൾ ഒഴികെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ പരിയാരം പോലീസ് പരിശോധനയും നിയന്ത്രണവും കർശനമാക്കി. കോവിഡ് രോഗബാധ വ്യാപനമായതിനാൽ കർശന നിയന്ത്രണങ്ങളാണ് സംസ്ഥാനത്ത് ഒരുക്കുന്നത്. പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. സ്റ്റേഷൻ പരിധിയിലെ 2 സ്ഥലങ്ങളിൽ കർശന പരിശോധനയും നിയന്ത്രണവുമാണ് പോലീസ് ഏർപ്പെടുത്തിയത്. പിലാത്തറ മാധമംഗലം റോഡിലെ നരീക്കാംവള്ളിയിലും ചുടല ചിതപ്പിലെ പൊയിലുമാണ് പോലീസ് നിരീക്ഷണം കർശനമാക്കിയത്. ഇതിൽ കൂടി കടന്നുവരുന്ന വാഹനങ്ങൾ മുഴുവൻ പരിശോധിച്ച ശേഷമാണ് കടന്നുപോകാൻ അനുവദിക്കുന്നത്. നിയന്ത്രണം ലംഘിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കും. വാരാന്ത്യ നിയന്ത്രണത്തിന് സമാനമായ രീതിയിലാണ് മെയ് 4 മുതൽ മെയ് 9 വരെ സംസ്ഥാനത്ത് നിയന്ത്രണം കടുപ്പിച്ചത്. അത്യാവശ്യമല്ലാത്ത യാത്രക്കിറങ്ങിയാൽ തടയാനും കേസെടുക്കാനും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം, ആശുപത്രി, വാക്സിനേഷൻ കേന്ദ്രം എന്നിവിടങ്ങളിലേക്ക് പോകാൻ തടസ്സമുണ്ടാകില്ല. അവശ്യ സേവന വിഭാഗങ്ങൾ, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വകുപ്പുകളിൽ പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് തിരിച്ചറിയൽ രേഖ കാണിച്ച് യാത്ര ചെയ്യാം. നരീക്കാംവള്ളിയിലെ വാഹന പരിശോധനയ്ക്ക് SI KK തമ്പാൻ, CPO പി ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കോവിഡിന്റെ രണ്ടാം തരംഗം ശക്തമാകുമ്പോൾ കരിവള്ളൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ കോവിഡ് സെക്കൻഡ് ലൈൻ ചികിത്സാ സൗകര്യം ഒരുങ്ങുന്നു. രോഗലക്ഷണങ്ങൾ തീവ്രമായി കാണപ്പെടുന്നവരും മറ്റു രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരുമായ ബി കാറ്റഗറിയിൽപ്പെട്ട രോഗികൾക്കാണ് കരിവള്ളൂർ ആശുപത്രിയിൽ CSLT സൗകര്യം ഒരുങ്ങുന്നത്. രോഗലക്ഷണങ്ങൾ തീവ്രമായി കാണപ്പെടുന്നവരും മറ്റു രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരുമായ ബി കാറ്റഗറിയിൽപ്പെട്ട രോഗികൾക്കാണ് കരിവള്ളൂർ ആശുപത്രിയിൽ CSLT ഒരുങ്ങുന്നത്. നിലവിൽ ജില്ലാ ആശുപത്രി, പരിയാരം, ഇരിട്ടി, തലശ്ശേരി, തളിപ്പറമ്പ് എന്നിവിടങ്ങളിലാണ് ഇത്തരത്തിലുള്ള രോഗികളെ ചികിത്സിക്കുന്നത്. ആശുപത്രിക്ക് പിന്നിലുള്ള കെട്ടിടത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വാർഡിലാണ് രോഗികളെ പ്രവേശിപ്പിക്കുക. 2 വാർഡുകളിലായി 20 കിടക്കകൾ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വാർഡുകളും ശുചിമുറികളും ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകിക്കൊണ്ടാണ് CSLT സൗകര്യം ഒരുക്കിയത്. കരിവള്ളൂർ CHSE സാധാരണ ചികിത്സ തേടിയെത്തുന്ന രോഗികളെ ബാധിക്കാത്ത നിലയിലാണ് കോവിഡ് പോസിറ്റീവായവർക്ക് സൗകര്യം ഒരുക്കിയതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ പറഞ്ഞു. കോവിഡ് വാർഡുകളിലേക്ക് പോകാൻ ആശുപത്രിയുടെ മുൻവശത്തെ മതിലിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കിയിരിക്കുകയാണ്.
പൊതുജനങ്ങളുടെ ആശങ്കകൾ അകറ്റി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാണ് കോവിഡ് വാർഡ് സജ്ജമാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. പഴയങ്ങാടി പാലത്തിന് സമീപം ഓടിക്കൊണ്ടിരിക്കുന്ന മഹീന്ദ്ര ഗുഡ്സ് വാഹനത്തിന് തീപിടിച്ചു. വെങ്ങര സ്വദേശി കാനായിക്കാരൻ ഉണ്ണികൃഷ്ണന്റെ വാഹനമാണ് കത്തിനശിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. താവത്ത് നിന്ന് പഴയങ്ങാടി ഭാഗത്തേക്ക് വരികയായിരുന്ന മഹീന്ദ്ര മാക്സിമോ ഗുഡ്സ് വാഹനം പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞ ഉടനെ തീപിടിക്കുകയായിരുന്നു. ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് തീപിടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. തീ ഉയരുന്നത് കണ്ടതോടെ വാഹനയുടമ ഉണ്ണികൃഷ്ണൻ വണ്ടി റോഡരികിലേക്ക് നിർത്തി. നിമിഷനേരം കൊണ്ട് തീ ആളിപ്പടർന്നു. ഈ സമയം താവം പ്രദേശത്ത് കുടിവെള്ള വിതരണത്തിന് പോവുകയായിരുന്ന താവം സ്വദേശി ലതീഷ് തളിയാരത്ത് തന്റെ ഗുഡ്സ് വാഹനത്തിലെ വെള്ളം ഉപയോഗിച്ച് തീക്കെടുത്തതിനാൽ വൻ അപായം ഒഴിവായി. സംഭവത്തെ കുറിച്ച് ലതീഷ് പറയുന്നത് ഇങ്ങനെ. 12 മണിക്കാണ് നടന്നത്. പിന്നെ ഇവിടെ പഴയങ്ങാടി പോലീസിന്റെ ചെക്കിങ്ങിലുണ്ടായി. അപ്പൊ ആ സമയത്ത് പിന്നെ പഴയങ്ങാടി എത്തുമ്പോൾ ഒരു ഓട്ടോക്കാരൻ വിളിച്ചോണ്ട് അവിടെ തീപിടിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ 2-3 നാൾ എന്നെ വിളിക്കാൻ തുടങ്ങി നടന്നു. ഞാൻ അപ്പാട് വണ്ടി എടുത്തിട്ട് വേഗം ഇളക്കി നേരെ എന്റെ മുമ്പിൽ തന്നെ വെച്ചിട്ട് അപ്പാട് നിന്ന് കെടുത്തു വന്നു. സംഭവം പറഞ്ഞ് ഫയർഫോഴ്സും പഴയങ്ങാടി പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിനു പിന്നാലെ രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കൂട്ടി എണ്ണക്കമ്പനികൾ. 18 ദിവസത്തിന് ശേഷമാണ് കമ്പനികൾ എണ്ണവിലയിൽ മാറ്റം വരുത്തുന്നത്. മെട്രോ നഗരങ്ങളിൽ പെട്രോളിനും ഡീസലിനും 18 പൈസ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ 1 ലിറ്റർ പെട്രോളിന്റെ വില 90.55 രൂപ ഉയർന്നു. ഡീസൽ വില 80.91 രൂപ വർദ്ധിച്ചു. മെയ് 2 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത്. ഇതിനു പിന്നാലെയാണ് എണ്ണവിലയിൽ കമ്പനികൾ മാറ്റം വരുത്തുന്നത്. അതേസമയം കോവിഡ് 2-ാം തരംഗത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുറയുകയാണ്. ക്രൂഡ് ഓയിൽ വില ബാരലിന് 0.18% വരെ ഇടിഞ്ഞു. കോവിഡിന്റെ ദുരിതകാലത്തും അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുമ്പോഴും ഇന്ത്യയിൽ വിലവർദ്ധനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എണ്ണ കമ്പനികൾ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമ്പോൾ നിരാശയിലാവുകയാണ് ഡ്രൈ ഫ്രൂട്ട്സ് വിപണി. റംസാൻ വിപണി സജീവമാകേണ്ട സമയത്ത് ആവശ്യക്കാർ എത്താത്തത് കാരണം മന്ദഗതിയിലാവുകയാണ് ഇവരുടെ കച്ചവടം. അതിതീവ്രമായി കോവിഡ് വ്യാപിക്കുന്നതിന്റെ ഭാഗമായി ഈ 2 വർഷമായി നമ്മുടെ ആഘോഷങ്ങളെല്ലാം തന്നെ ചടങ്ങുകൾ മാത്രമായി ഒതുങ്ങിപ്പോവുകയാണ്. ഇത് ഒരു പെരുന്നാൾ കാലമാണ്. ഈ ഡ്രൈ ഫ്രൂട്ട്സുകളിലൊക്കെ വിറ്റഴിയേണ്ട കാലം. പക്ഷേ ഈ വിപണി എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിച്ചറിയാം. കഴിഞ്ഞ വർഷം കോവിഡിൽ തളർന്നുപോയ ഈത്തപ്പഴ കച്ചവടം ഇത്തവണ സജീവമാക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു വ്യാപാരികൾ. എന്നാൽ കോവിഡിന്റെ 2-ാം തരംഗം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇവരുടെ പ്രതീക്ഷയ്ക്കുമേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. കോവിഡ് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം റംസാന്റെ സ്റ്റാർട്ടിങ്ങിന് ഒരു 1 വീക്ക് മുമ്പേ ഉള്ള ആ കച്ചവടം നമുക്ക് ഇത് 2-ാമത് ഇത് കോവിഡിൻ്റെത് എക്സ്റ്റെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾക്ക് കച്ചവടത്തെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഈ ആശങ്കകൾക്കിടയിലും ഈത്തപ്പഴം അടക്കമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ലോഡ് കണക്കിന് പയ്യന്നൂരിൽ എത്തിയിട്ടുണ്ട്. കോവിഡ് കാരണം ഉംറയടക്കം തീർത്ഥാടന യാത്രകൾ ഇല്ലാത്ത സൗദിയിലും മറ്റും ഈത്തപ്പഴ വിൽപ്പനയും ഉപയോഗവും കുറഞ്ഞതിനാൽ ഇറക്കുമതിയായി പഴങ്ങൾ ധാരാളമായി വരുന്നതായി കച്ചവടക്കാർ പറയുന്നു. ഉണക്കക്കാരൊക്കെയും എത്തിയിട്ടുണ്ടെങ്കിലും ചിലവ് വളരെ കുറവാണ്. കിലോയ്ക്ക് 130 രൂപ മുതലാണ് വില. പാകിസ്ഥാൻ, ഒമാൻ, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഈത്തപ്പഴങ്ങളാണ് വിപണിയിൽ കൂടുതലുമുള്ളത്. രുചിയുള്ള സൗദി ഇനമായ അജ്വയ്ക്ക് കഴിഞ്ഞ വർഷം കിലോയ്ക്ക് മൊത്തവില 1200 മുകളിലായിരുന്നുവെങ്കിൽ ഇത്തവണ 600 രൂപ മാത്രമേയുള്ളൂ. ടുണീഷ്യ, അൾജീരിയ, ഇറാഖ് എന്നിവിടങ്ങളിലുള്ള ഇനങ്ങളും ഇവിടെയുണ്ട്. എന്നാൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ ആളുകൾ കടകളിലേക്ക് എത്താതായത് ഇത്തവണയും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വ്യാപാരികളുടെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പഴയങ്ങാടിയിൽ കർശന നിയന്ത്രണവുമായി പോലീസ്. അനാവശ്യ യാത്രക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ വാഹന പരിശോധനയും നടത്തി.
നിയന്ത്രണങ്ങൾ ലംഘിച്ച് ചുറ്റിക്കറങ്ങാനെത്തിയവർക്കെതിരെ പോലീസ് കേസെടുത്തു. പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ 50 വാഹനങ്ങൾക്കെതിരെ കേസെടുത്ത് പിഴ ഈടാക്കി. നിയന്ത്രണം ലംഘിച്ച് തുറന്നു പ്രവർത്തിച്ച പഴയങ്ങാടി മുട്ടം എന്നിവിടങ്ങളിലെ കടഉടമകൾക്കെതിരെ പിഴ ചുമത്തി. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പോലീസ് പരിശോധനയ്ക്ക് പഴയങ്ങാടി SI ജയചന്ദ്രൻ, ദിനേശൻ, മാത്യൂസ്, രജനീഷ്, പ്രദീപൻ, പി വിശ്വനാഥൻ, വത്സരാജൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഏഴോം ഗ്രാമപഞ്ചായത്ത് COVID-19 കോൾ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഏഴോം ഗ്രാമപഞ്ചായത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഇതിന്റെ ഭാഗമായി കോൾ സെന്റർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചവർക്കും പൊതുജനങ്ങൾക്കും സേവനം ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം. കോൾ സെന്ററിൽ 5 ദിവസവും ഉണ്ടാകും. ആരോഗ്യപ്രവർത്തകർ, ആശാവർക്കർമാർ, പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരാണ് കോൾ സെന്ററിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുക. ഒരു CFLTC കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ എന്ന രീതിയിൽ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇവിടെ പുല്ലാഞ്ഞടിയിലെ ഒരു സ്കൂള് അതിനുവേണ്ടി അതിലെ ആടെ 25 ബെഡ് റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി 7 കിടക്കകൾ ഉള്ള ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഒരുക്കിയിട്ടുണ്ട്. ആംബുലൻസ് സേവനവും ലഭ്യമാണ്. കോൾ സെന്റർ പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KN ഗീത, പ്രവീൺ രുക്മ, പ്രേംകുമാർ, MB അനിത എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് വാക്സിൻ ചലഞ്ചിലേക്ക് 10 രൂപ നൽകി. TV രാജേഷ് തുക ഏറ്റുവാങ്ങി. നമ്മുടെ രാജ്യത്ത് എത്രയും വേഗം വാക്സിൻ നടപടികൾ പൂർത്തീകരിക്കേണ്ട ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിന്റെ ബാധ്യത മുഴുവൻ അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ ഹോക്കോട്ട് വന്ന ഈ വാക്സിൻ ചാലഞ്ചുമായി ഹൃദയം തുറന്ന് സഹകരിക്കാൻ കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് തയ്യാറായിട്ടുള്ളത്, ഈ സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്ത് നാടിന് മാതൃകയായിട്ടുള്ള കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയെയും ജീവനക്കാരെയും. കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് വാക്സിൻ ചലഞ്ചിലേക്ക് 10 രൂപ നൽകി. പ്രൈമറി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി PP ദാമോദരൻ, പയ്യന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ NK മോഹൻരാജ്, ബാങ്ക് പ്രസിഡന്റ് TRാജൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മനാഭൻ, സെക്രട്ടറി VV മധുസൂദനൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പുളിങ്ങോം പാലാന്തടത്തെ ഷെഫീഖിനും കുടുംബത്തിനും ബൈത്തുറഹ്മയുടെ തണലൊരുങ്ങി. ദുബൈ KMCC, കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും പുളിങ്ങോം ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിയും സംയുക്തമായാണ് ബൈത്തുറഹ്മ ഭവനം നിർമ്മിച്ചു നൽകിയത്. ഒരു കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ സന്തോഷത്തിലാണ് ലീഗ് പ്രവർത്തകർ. ദുബൈ KMCC, കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും പുളിങ്ങോം ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിയും സംയുക്തമായാണ് ബൈത്തുറഹ്മ ഭവനം നിർമ്മിച്ചു നൽകിയത്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ആയിരത്തിൽ പരം കുടുംബങ്ങൾക്ക് പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്ത് ചെറുകുന്ന് പാടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടച്ച് ഓഫ് മേഴ്സി ജാതി മതഭേദമന്യേ കോവിഡ് കാലത്ത് സഹായങ്ങൾ വിതരണം ചെയ്തെന്ന് ടച്ച് ഓഫ് മേഴ്സി മാനേജിംഗ് ഡയറക്ടർ ബഷീർ സാദി പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷവും കോവിഡ് പശ്ചാത്തലത്തിൽ പെരുന്നാൾ വരുന്നതോടെ 1111 കുടുംബങ്ങൾക്ക് പെരുന്നാൾ കിറ്റുകൾ എത്തിക്കുമെന്ന് ചെറുകുന്ന് ടച്ച് ഓഫ് മേഴ്സി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പെരുന്നാൾ പുടവ കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിയുക്ത കല്യാശ്ശേരി MLA MV ജിൻ നിർവഹിച്ചു. 2600 റംസാൻ കിറ്റുകൾ ഈ വർഷം ഇതുവരെയായി നൽകിയിട്ടുണ്ട്. നിരാലംബരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി തുടർ പഠനം ഏറ്റെടുക്കുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിച്ചതായും സ്കൂൾ പഠനത്തോടൊപ്പം ഖുറാൻ മനഃപാഠമാക്കാൻ ഉതകുന്ന സംവിധാനം ഏർപ്പെടുത്തുമെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. മാനേജിംഗ് ഡയറക്ടർ ബഷീർ സാദി, NK ഇബ്രാഹിം ബാഗവി, KN മുഹമ്മദ്, പൊന്മുള സുഹൈൽ മുസലിയാർ, സിദ്ദിഖ് സഖാഫി, PP ഇബ്രാഹിം കുട്ടി ഹാജി എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.